ഇതിനായി കാടിക്കോഴി നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് എടുക്കാം. ഈ വലുപ്പത്തിലുള്ള പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് എടുക്കാം. മാഗിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഇതിനായി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞയക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി കാട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. എന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് ഗ്രേവിയിലേക്കുള്ള സവാള ഇട്ട് മുരിക്കാം. ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്ന എണ്ണ ഫ്രൈ ചെയ്ത് എടുത്ത എണ്ണയാണ് ട്ടോ. സവാള വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കാം. ചുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ചമണം പോകുന്നവരെ വാട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടിനി തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാട നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ബിരിയാണി റൈസ് റെഡിയാക്കാൻ അതിനായി കാട ഒഴിച്ചു കൊടുക്ക. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നമ്മൾ വെജിറ്റേബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം. ചെയ്യാനായിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ കാട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്താക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.